യു ഡി എഫ് കൺവീനറായി കെ മുരളീധരൻ വരുന്നു. ഇത്തരത്തിലുള്ള ചില സൂചനകൾ എ ഐ സി സി വൃത്തങ്ങളെ സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരിക്കേണ്ട സാഹചര്യമായിട്ടില്ലെങ്കിൽ പോലും ഗ്രൂപ്പിൻ്റെ അതിപ്രസരം അപ്പാടെ തുടച്ചു നീക്കാൻ വേണ്ടി കെ മുരളീധരനെ രംഗത്തിറക്കാൻ അല്ലെങ്കിൽ യു ഡി എഫ് കൺവീനറാക്കി കേരളത്തിലെ ഗ്രൂപ്പ് അതിപ്രസരത്തിന് പെട്ടിയടിച്ചു കൂട്ടാൻ എ ഐ സി സിയും രാഹുൽ ഗാന്ധിയും ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ചില സൂചനകളാണ്. ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരനും പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനും, ഇതിന് പിന്നാലെ യു ഡി എഫ് കൺവീനർ ആരാണ് എന്നുള്ള ചോദ്യമാണ് ഏറെ നീളിച്ചു നിൽക്കുന്നത്. കെ മുരളീധരൻ ഈ വിഷയത്തിൽ സാധ്യത ഒരുങ്ങാൻ കാരണം അദ്ദേഹത്തിന് ഈ നാട്ടിലുള്ള ജനപിന്തുണയും. ഈ നാട്ടിൽ വലിയ തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായ സന്ദർഭത്തിൽ കെ മുരളീധരനെ പാർട്ടി അധ്യക്ഷനാക്കണമെന്ന തരത്തിൽ പ്രവർത്തകർക്കിടയിൽ നിന്ന് വലിയ മുറവിളി ഉണ്ടായിരുന്നു. അത് കെ സുധാകരനോടൊപ്പം തന്നെ കെ മുരളീധരന്റെ പേരുമാണ് ഉയർന്നു കേട്ടത്. ഈ സന്ദർഭത്തിലാണ് കെ പി സി സിയുടെ പല കോണുകളിൽ ഉൾപ്പെടെ ഫ്ലെക്സ് പൊന്തിയതും അല്ലെങ്കിൽ പോസ്റ്റർ പതിപ്പും പോലുള്ള ആചാരങ്ങൾ ഈ നാട്ടിൽ നടന്നത്. ഇത് ഒരു പരിധിവരെ ഏറ്റിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില സൂചനകൾ. കെ മുരളീധരൻ തന്നെയാണ് 90% നറുക്ക് വീഴാൻ സാധ്യതയെന്നാണ് വ്യക്തമാകുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അണികൾ കൊഴിഞ്ഞുപോക്ക് തുടരുന്ന സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ അണികളെ സ്വാധീനിക്കാൻ പറ്റിയ നേതാക്കന്മാർ, പ്രമുഖരായിട്ടുള്ളവർ, ജനങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിവുറ്റ നേതാക്കൾ, ഇവരെ മുഖ്യധാരയിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് എ ഐ സി സിയും രാഹുൽ ഗാന്ധിയും തീരുമാനമെടുത്തിരിക്കുകയാണ്. അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കാര്യം ഗ്രൂപ്പിന് വേണ്ടി വഴങ്ങിക്കൊടുത്ത സന്ദർഭങ്ങളിലെല്ലാം പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ്. കെ മുരളീധരനെ ഇത്തരത്തിൽ യു ഡി എഫ് കൺവീനറാക്കി ഇനി ഗ്രൂപ്പ് നേതാക്കന്മാരുടെ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന തീരുമാനം എ ഐ സി സിയും നേതൃത്വവും കൈക്കൊണ്ടിരിക്കുന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടങ്ങുന്ന ഗ്രൂപ്പ് നേതാക്കന്മാരും അവരുടെ അനുചര വൃന്ദങ്ങളും കോൺഗ്രസിനകത്ത് വട്ടപൂജ്യമായി മാറാൻ പോവുകയാണ്. ഇത്രയും കാലം ഇവരെ രണ്ടുപേരെ ചുറ്റിയാണ് യു ഡി എഫ് രാഷ്ട്രീയം നിലകൊണ്ടെങ്കിൽ ഈ രണ്ടുപേരും പടിക്ക് പുറത്തേക്ക് പോകുന്നു എന്നതിൻ്റെ നേർ സാക്ഷ്യമായി മാറുകയാണ്. മൂന്നാമത്തെ പ്രധാന പോസ്റ്റിലേക്ക് കെ മുരളീധരൻ കടന്നു വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റം. നിയമസഭയുടെ പിന്നാമ്പുറങ്ങളിലേക്ക്, രണ്ടാം നിരയിലേക്ക് ഇരുത്തപ്പെട്ട ഇവർക്ക് ഇനിയിപ്പോൾ വാതിലിൻ്റെ അടുത്ത സീറ്റൂടെ കൊടുത്താൽ അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഇറങ്ങി വീട്ടിൽ പോകാൻ എളുപ്പമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത് അടുത്ത തെരഞ്ഞെടുപ്പ് എത്തുന്നതോടുകൂടി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടങ്ങുന്ന ഗ്രൂപ്പ് നേതാക്കന്മാരും അവരുടെ അണികളും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇല്ലാതാകാൻ പോകുന്നു എന്ന് ഉറപ്പായിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി പെട്ടിയെടുത്തവരും ഇവർക്ക് വേണ്ടി ജയ് വിളിച്ചവരും ഇവർക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയവരും കോൺഗ്രസിൽ ഇനി ഒന്നും അല്ലാതാകാൻ പോവുകയാണ്. ആ നിലയ്ക്കാണ് തീരുമാനങ്ങൾ വരുന്നത്. ഇപ്പോൾ യു ഡി എഫ് കൺവീനർ കാര്യത്തിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അഭിപ്രായം പറയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കാര്യം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വേണ്ടി ഇവർ പിടിവലി നടത്തിയിട്ട് ഇവർ ഗ്രൂപ്പിനെ മുൻനിർത്തി ഉമ്മൻചാണ്ടിയും ഒപ്പം ബാക്കിയുള്ള MLA മാരെല്ലാം കൊണ്ട് ഒരു ഐക്യമുണ്ടാക്കിയിട്ട് നേതൃത്വത്തിനോട് രമേശ് ചെന്നിത്തല തുടരട്ടെ എന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ ഇവിടുന്ന് അണ്ടർഗ്രൗണ്ടിലൂടെ ഇവർക്കൊരു പണി പോയ കാര്യം അറിഞ്ഞില്ലായിരുന്നു. അതോടുകൂടിയാണ് അപ്രതീക്ഷിതമായി ചെന്നിത്തലയോടും ഉമ്മൻചാണ്ടിയോട് പോലും ആലോചിക്കാതെ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനെ തീരുമാനിച്ചത്. ഇതിന് പിന്നാലെയാണ് കെ സുധാകരനെയും അപ്രതീക്ഷിതമായി തീരുമാനമെടുക്കുന്നു. അത് ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും അല്ല രാഹുൽ ഗാന്ധി അറിയിച്ചത്. നേരെ സുധാകരനെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ കെ പി സി സി അധ്യക്ഷനാണ് എന്നുള്ള കാര്യം. അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. അടുത്ത സീറ്റിലും എ ഐ ഗ്രൂപ്പുകൾക്ക് ഒരു പ്രാധാന്യവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ നാട്ടിൽ ഗ്രൂപ്പുകൾക്ക് അതീതമായി ജനങ്ങൾക്ക് താല്പര്യമുള്ള നേതാക്കന്മാർ, ആർജവമുള്ള നേതാക്കന്മാർ, ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന മുഖങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ, കോൺഗ്രസിനെ പരിക്കേൽക്കുമ്പോഴെല്ലാം അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ സഹായിക്കുന്നവർ, ഇവരൊക്കെ മതി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എ ഐ സി സി നേതൃത്വത്തിൻ്റെ തീരുമാനം. ജാതി മത സംഘടനകളുമായി ഒരു പ്രത്യേക ഒത്തുതീർപ്പുണ്ടാക്കി അതിൻ്റെ പേരിൽ കോൺഗ്രസിൽ ചില നിയമനങ്ങൾ നടത്തുന്നവരും ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ചില കാര്യങ്ങൾ നടത്തുന്നവരെയെല്ലാം ഇനി ഈ പാർട്ടിയുടെ തലപ്പത്ത് വേണ്ട എന്നുള്ളതാണ് തീരുമാനം. ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്നതോടുകൂടി കെ മുരളീധരൻ കൂടി യു ഡി എഫ് കൺവീനറായിട്ട് വരുമ്പോൾ കോൺഗ്രസിന് ഒരു പുതിയ നേതൃനിര വരാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് ഇതിലൂടെ കടന്നു വരുന്നത്. ആ നേതൃനിര ഒരു കാരണവശാലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലായിരിക്കില്ല എന്ന് കെ സുധാകരൻ കൂടി പറഞ്ഞു വെച്ചതോടുകൂടി ഇത്രയും കാലം ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും അണിനിരന്നവർ പാർട്ടിയിൽ അനാഥരായി മാറിക്കഴിഞ്ഞു എന്ന് ഉറപ്പാകുകയാണ്. ഇത്തരത്തിലൊരു തീരുമാനം വരുന്നതോടുകൂടി കേരളത്തിൽ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല യുഗത്തിന് അവസാനമാകുന്നു എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു.